അങ്ങനെ ഞാൻ ഉപ്പാക്ക് ഇന്ന് ആ വീഡിയോ നേരിട്ട് കാണിച്ചു കൊടുത്തു. ഉപ്പ അതായത് ഗുലാമ് പറഞ്ഞ കാര്യങ്ങള് ഉപ്പാക്ക് നേരിട്ട് കാണിച്ചു കൊടുത്തു. അപ്പൊ ഉപ്പ പറഞ്ഞോ, ഞാൻ എന്റെ ഭാര്യനെ ചവിട്ടി പുറത്താക്കിയിട്ടില്ല, എന്റെ മകൻ അത് കളവായിട്ടാണ് പറയുന്നത്. പിന്നെ ഇപ്പൊ മകൻ പറയുന്നത് ഞാനാണ് ഇതിനൊക്കെ ചവിട്ടി പുറത്താക്കിയെന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്റെ അടുത്ത് എന്താക്കുന്നത്, അവന് മാനസികമായിട്ട് അവന് കഞ്ചാവും പിന്നെ കള്ളും കഴിച്ചിട്ട് അവന് മനസ്സിന് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ചാനലിലെ ഫക്രുദ്ദീൻ പന്താവറിനോട് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് ഇതിലാണ് നിങ്ങൾ മുൻഭർത്താവ് മുൻഭർത്താവ് എന്ന് പറയുന്നത്? ഗുലാമ ലീഗലി ഞാനും ഗുലാമും ഭാര്യ ഭർത്താവാണ്. ഒരിക്കലും മുൻഭർത്താവ് എന്ന് പറയാനുള്ള ഒരു റൈറ്റ് അയാൾക്കില്ല. ഒരിക്കലും അവനെ പറയാൻ പാടില്ലാത്തതാണ്. അവന് ഈ മാനസിക രോഗത്തിന് ചികിത്സ പോരെങ്കിൽ അത് രണ്ടാമത് കൊണ്ടു കാണിച്ചിട്ട് തലാക്കല്ലോ ലീഗലി. ഇപ്പൊ തലാക്കൊന്നും ഒരു കാര്യവും ഇല്ലാത്ത, പക്ഷെ ഗുലാമും ഗുലാമിന്റെ ഉമ്മയും പറയുന്നത് തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ബന്ധം വേർപെട്ടു. അവരതിൽ ഉറച്ചു നിൽക്കാണ്, തലാക്കാണ് എല്ലാം. തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ കോടതിയിലും പോണ്ടെന്നാണ് അവർ പറയുന്നത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ആഴ്ചകൾക്ക് മുൻപ് നമ്മളൊരു വയനാട് സുൽത്താൻ ബത്തേരിയിലൊരു സഫാരിയുടെ വിഷയം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ഇപ്പം നമ്മുടെ ചാനലിൽ ഈ നേരത്തെ അവരുടെ ഭർത്താവായ ഗുലാം പറഞ്ഞ തൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം തൻ്റെ ഉപ്പയാണ് എന്നൊരു ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിന് മറുപടിയായിട്ട് സഫാനയും സഫാനയുടെ ഉപ്പ ഭർത്താവിൻ്റെ ഉപ്പയും കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നത് നമ്മുടെ ചാനലിൽ വന്ന വിഷയത്തിൻ്റെ മറുപടി ആയതുകൊണ്ടാണ് നമ്മളിന്ന് ആ സാധനങ്ങൾ കാണിക്കുന്നത്. അതിനൊരു പ്രസക്തമായ ഭാഗങ്ങളൊന്നും കാണാം. കാരണം അവരുടെ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ ആ പരിഹാരം കാണുന്നതിനപ്പുറം ഈ ഒരു വിഷയങ്ങൾ, ഈ ഉപ്പയും ഈ മറ്റേ സഫാനയും പറയുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ അതുകൂടി ഒന്ന് കാണണം. ഗുലാമ് ഏതോ ഒരു യൂട്യൂബ് ചാനലിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാനതൊന്നും കാണലില്ല. അപ്പോ ഉപ്പയാണ് എല്ലാത്തിനും പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഗുലാം ഒരു വീഡിയോ ഇട്ട. അപ്പൊ ഉപ്പാക്ക് ഗുലാമിന്റെ ഉപ്പാണേ. ഗുലാമിന്റെ ഉപ്പാക്കിനെ ഫോണൊന്നും അധികം യൂസ് ചെയ്യാൻ അറിയില്ല. അപ്പൊ ഉപ്പ ഈ അടുത്ത് എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ മോളെ എന്താന്ന് ചോദിച്ച്. അപ്പോ അങ്ങനെ ഞാൻ ഉപ്പാക്ക് ഇന്ന് ആ വീഡിയോ നേരിട്ട് കാണിച്ചു കൊടുത്തു. ഉപ്പ അതായത് ഗുലാം പറഞ്ഞ കാര്യങ്ങള് ഉപ്പാക്ക് നേരിട്ട് കാണിച്ചു കൊടുത്തു. അപ്പൊ ഉപ്പ പറഞ്ഞ്, മോളെ എനിക്ക് ലൈവ് പോണം, ഒന്ന് ഇതാക്കി തരുമോന്ന് ചോദിച്ചു. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഗുലാമിന്റെ ഉപ്പയാണ്. അപ്പൊ ഉപ്പാക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് നമുക്ക് ഉപ്പാക്ക് പറയാനുള്ള എന്താന്ന് അറിയണം. അപ്പൊ ഗുലാമിന്റെ ഉപ്പാനെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതാണ് ഗുലാമിന്റെ ഉപ്പ. ഉപ്പ ആ വീഡിയോയില് ഞാൻ പറഞ്ഞില്ലേ, ഉപ്പ കണ്ടില്ലേ, ഉപ്പയാണ് എല്ലാത്തിനും കാരണം എന്നാണ് പറയുന്നത് ഗുലാം. അപ്പൊ എന്താണ് ഉപ്പാക്ക് പറയാനുള്ളത് അതിനെ പറ്റിട്ട്? അതായത് ഉപ്പയാണ് ഗുലാമിന്റെ ഉമ്മാനെ ചവിട്ടി പുറത്താക്കിയെന്നാണ് ഗുലാം പറയുന്നത്. ഞാൻ എന്റെ ഭാര്യനെ ചവിട്ടി പുറത്താക്കിയിട്ടില്ല, എന്റെ മകൻ അത് കളവായിട്ടാണ് പറയുന്നത്. അവനാണ് എന്റെ ഭാര്യനെ അതായത് ഗുലാമിന്റെ ഉമ്മാനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് അവനെ ഗൾഫിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് രണ്ടു ഭാര്യമാരെ വേണ്ട, രണ്ടു ഭാര്യമാരെ അവളെ സമ്മതപ്രകാരമാണ് ഈ ഭാര്യനെ കിട്ടിയത്. അവൾ എന്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. അവളെ സമ്മതപ്രകാരമാണ് ഞാൻ എന്താക്കിയത്, ഈ റംല എന്ന സ്ത്രീ സമ്മതപ്രകാരമാണ് ഞാൻ എന്റെ ഇപ്പത്തെ നിലവിലുള്ള ഭാര്യ കിട്ടിയത്. അവൾ എന്താക്കുന്നത്, ഇനി ഒഴിവാക്കണമെന്നുള്ളത് ആവശ്യപ്പെട്ടത് എന്റെ മോനാണ്. അവൻ ആവശ്യപ്പെട്ട് മൊഴി ചെല്ലിച്ച് കടലാസം വാങ്ങിച്ചു. അതിനുശേഷം ഞാൻ ഒന്നും എല്ലാ ബാധ്യതകളും അതെല്ലാം എന്റെ കൂടെ റെക്കോർഡുകളുണ്ട്. പിന്നെ ഇപ്പം മകൻ പറയുന്നത് ഞാനാണ് ഇതിനൊക്കെ ചവിട്ടി പുറത്താക്കിയെന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്റെ അടുത്ത് എന്താക്കുന്നത്, അവന് മാനസികമായിട്ട് അവന് കഞ്ചാവും പിന്നെ കള്ളും കഴിച്ചിട്ട് അവന് മനസ്സിന് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്നെ ഇപ്പൊ അവന് എന്നെ കുറ്റം പറയാനുള്ള കാരണം എനിക്കറിയില്ല. ഞാൻ എന്റെ മോനെ പൊന്നുപോലെ നോക്കി വളർത്തി, എന്റെ കടമകളൊക്കെ നിർവഹിച്ചു, മോളെ കല്യാണം കഴിച്ചു ഞാനാണ്. പിന്നെ അവർക്ക് ഈ അവർക്ക് കല്യാണം കഴിക്കാൻ മാത്രമല്ല, ഞാൻ ഗൾഫിൽ ഉണ്ടാക്കിയ സമ്പത്ത് കംപ്ലീറ്റ് അവർക്ക് കൊടുത്തു, അതിനൊരു റെക്കോർഡ് ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ഈ മകളെ കല്യാണം എല്ലാ കടമകളും ഈ മോനെ ഗുലാം ദസ്തഗീർ എന്ന പേരിട്ടത്, ആ പേരും കട്ട് ചെയ്ത് എന്താക്കി ഗുലാം മാത്രമാക്കിയിട്ട് അവര് ഞാൻ എന്നെ എന്താക്കുന്നു, ഞാനത് ഗുലാം എന്ന് പറഞ്ഞ അടിമാനാണ്. പക്ഷെ ഇത് റംലന്റെ അടിമയായിട്ട് അവരിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. അവൾ എന്ത് പറയുന്നു അത് കേൾക്കുക. അല്ലാതെ അവൻ സത്യം അറിഞ്ഞിട്ടാണോ ഇത് അറിയാതെ എന്താണ് കാണുന്നത് എനിക്കറിയില്ല. ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ കാണിച്ചു. അതിനിപ്പോഴും 28/11/2023 ഞാൻ എന്താക്കി ഇതാ ഇപ്പോൾ ഇവന്റെ ബുക്കാണ്, ഇവനെ കാണിച്ചു കൊടുക്കുന്ന ബുക്കാണ് ഡോക്ടർ, ഇത് അവന്റെ ബുക്കാണ്. ഇത് അവന്റെ നമ്പറും കാര്യങ്ങളും കംപ്ലീറ്റ് വരേണ്ടതാ. ഇതിൽ നിങ്ങൾക്ക് നോക്കാം, ഇതിൽ ഈ നമ്പർ അടിച്ചു നോക്കിയാൽ കോഴിക്കോട് മെന്റൽ ഹോസ്പിറ്റലിൽ കാണിച്ച റെക്കോർഡാണ്. അവിടെ ഫാനെ ചവിട്ടി പൊളിക്കുകയും കട്ടിൽ നശിപ്പിക്കുകയും ഒരുപാട് പേർ നശിപ്പിച്ചു. ഞാനങ്ങനെ 100 ദിവസം അവനെ ചികിത്സിച്ചിട്ടാണ് അവനെ മാറ്റിയിട്ട് വിട്ടത്. അതായത് ഞാൻ
ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് 100 ദിവസം ഇത് മാറ്റി വിട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അവനയച്ചത്. പിന്നെ അതിന് ശേഷം അവന് കല്യാണം കഴിക്കാൻ വന്നു, എന്നോട് അറിയാതെ. അവൻ എന്നോട് പറഞ്ഞു കൂടില്ല, അവന് കല്യാണം കഴിച്ചു. എന്തായാലും ഒരു സന്തോഷമായി ജീവിക്കുന്ന സന്തോഷമായി. ഇപ്പോഴും ഞാൻ ഇത് മെനക്കെട്ടത് എൻ്റെ കുട്ടികളുടെ ഭാവി ആലോചിച്ചിട്ട്, അവൻ്റെ നല്ല ഭാവി ആലോചിച്ചിട്ട്. കാരണം ചെറിയ 1.5 വയസ്സുള്ള കുട്ടിയുണ്ട്, സഫാൻ അറിഞ്ഞ മിടിക്കാതൊരു ഒരു ഭാര്യ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ ഇതിലിടപെട്ട് അല്ലാണ്ട് എൻ്റെ മക്കളെ അകത്താൻ വേണ്ടിയിട്ടല്ല. എനിക്ക് എൻ്റെ മക്കളോട് എനിക്ക് അത്രയും സ്നേഹമാണ്, എൻ്റെ മക്കളോട് ഒരു വിഷമം എനിക്കില്ല. അവരെന്ത് ചെയ്താലും എൻ്റെ മക്കളാണ്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ എന്തിനും എൻ്റെ ജീവിതം ഞാൻ വീട്ടിലെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ അവരെ ഷോപ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാ സംഗതികളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും ഒരു കുറവ് എത്തിയിട്ടില്ല. അവനെ ആരും വിടാത്ത പേര്, ആരും എവിടെയും കാണാത്ത പേര് ഗുലാം ദസ്തക്കി എന്ന് പറഞ്ഞ പാകിസ്ഥാന്റെ പേരാണ്. ഞാൻ എന്താക്കി അത്ര നല്ല പേര് വരെ വിളിച്ചു വിട്ട് അയച്ചതാണ്. പക്ഷെ അവർ കൊണ്ടുപോയി അവനെന്താക്കി ഈ റമ്മയുടെ വാപ്പ ഇവർ വീടി വലിക്കും, ഈ വീടി വലിക്കും. അവനെ വീടി എന്താക്കും, ഇയാൾക്ക് പഴയ കാലത്ത് ഈ കാലിക്കളാട്ടി കൊണ്ടുവന്ന കച്ചവടമായിരുന്നു, കാലിക്കച്ചവടം. അപ്പൊ കർണാടകത്തിൽ കാലിക്കളാട്ടി കൊണ്ടുവരിക. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് അവർക്ക് ഒരു ചെറിയൊരു കൂര, ഒരു ചെറിയ കൂര ഉണ്ടായിരുന്നു. ആ കൂരയിൽ ഒരു മണ്ട സൈക്കിളുണ്ട്, എന്നിട്ട് റബ്ബർ കൊട്ട് റബ്ബർ ഷീറ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സൈക്കിളുണ്ട്. ഞാനന്ന് പണക്കാരനായിട്ട് ഞങ്ങൾ ജനിച്ചത് അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ നടന്നു അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഇങ്ങനത്തെ കുടുംബത്തിന് ഞങ്ങൾ അറിയില്ല. ഞാൻ കെട്ടിപ്പോയി, ഞാൻ ഒരുപാട് സഹിച്ചു ആ ഭാര്യയെ കൊണ്ട്, ഞാൻ ഒരുപാട് സഹിച്ചു. എൻ്റെ മക്കൾ ജനിച്ചു പോയതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തു. ഞാൻ അവരെ പോറ്റി വളർത്തി ഇവിടെ വരെ എത്തിച്ചു, അവരെ നിക്കാഹ് ചെയ്ത് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി. ഞാൻ ഇതിൽ പങ്കെടുത്തിട്ടില്ല. എന്താണ് കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് വന്ന് കാണിച്ചു തന്നു തവപ്പ എന്റെ ഭാര്യ ഇത് കാണിച്ചു തന്നു. ഞാൻ എന്താക്കി സന്തോഷമാക്കി, ഞാൻ കണ്ടു, ഞാൻ സന്തോഷം മടങ്ങി. അവരെ നല്ല ജീവിതം നയിക്കുകയാണ്, അവർക്ക് ജോലി ഉണ്ട് അവിടെ. ഇപ്പം കുട്ടിയതിന് ശേഷം ഇവരെന്താക്കി ഇവനെന്താക്കി അവളെ തള്ളി പറയുകയും അവനെ ഇവിടത്തേക്ക് പറഞ്ഞു കൊടുക്കുകയും. ഇവിടെ നിന്ന് എന്റെ ആദ്യത്തെ ഭാര്യ നന്നായി വന്ന ഇവളെ ദ്രോഹിച്ചിട്ട് എന്താക്കി മടക്കി നാട്ടിലേക്ക് അയക്കുകയാണ്. ഈ ചെറിയ കുട്ടിയെ പോലും ഇവിടെ കയറ്റാണ്ട് അതിനുള്ള എടുത്ത് ഉമ്മ വെക്കാതെ 1.5 വയസ്സുള്ള മിടുക്ക് കുട്ടിയാണ്. ആ കുട്ടി നല്ല രീതിയിൽ ജീവിക്കണം, അതിനു വേണ്ടി ഞാൻ നന്നാൻ വേണ്ടിട്ട് ഇപ്പോൾ എന്താക്കി ഞാൻ ഇടപെട്ട്, അല്ലാതെ അവരകത്താൻ വേണ്ടിട്ടല്ല. നന്നാൻ കാര്യത്തിൽ ഞാൻ എപ്പോഴും സന്തോഷം. പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ കടമകളൊക്കെ ചെയ്തിട്ടുണ്ട്, എൻ്റെ അടുത്ത് എല്ലാ രേഖകളും ഉണ്ട്. എവിടെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഞാൻ കാണിക്കാം, എവിടെ എൻ്റെ ഫോൺ നമ്പർ ഞാൻ തരാം, എവിടെ വേണമെങ്കിലും എല്ലാ രേഖകളും. ഇപ്പം ഞാൻ എന്താക്കി എനിക്ക് കല്യാണത്തിന് ശേഷം പോലും ഞാൻ എന്താക്കി ഇവർക്ക് ഈ 38 സെന്റ് സ്ഥലവും ഈ വീടും ഞാൻ ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്തെടുത്ത വീടാണ്. അതിനിവിടെ രേഖകളുണ്ട്, ഈ രേഖകളോട് നിർത്താൻ ഇവിടെ രേഖകളുണ്ട്. അത് അവളെ എഴുതുന്നതാണ്, അത് അവളെ ഇത് ഇതാ രേഖകൾ. ഈ രേഖ മൂലം എന്താക്കുന്നു എവിടെ വേണമെങ്കിലും അവളെ സമ്മതിച്ചിട്ട് കടത്തിയതാണ്. കടത്തിട്ട് കൊടുത്തത്, മക്കളെ എന്താക്കുന്നു പഠിപ്പിച്ചത്, കെട്ടിച്ചു വിട്ടത്, മോനെ രോഗം മാറ്റിയത്, എല്ലാവരും ഞാൻ മാറ്റിയാണ്. എന്നിട്ട് ഞാൻ 60 വയസ്സായി, എനിക്കൊരു പൈസ അയച്ചു തരികയോ എന്നെ വാപ്പാന്ന് വിളിക്കുകയോ പെരുന്നാളിന് വിളിക്കുകയോ ഇതൊന്നും ചെയ്യുന്നില്ല. എനിക്ക് ഒരു ഏതും ഒരു പൈസ അവൻ അയച്ചത് ജീവിതത്തിൽ മോൻ്റെ ഓർമ്മയിൽ ഇത്ര പോലും പഠിച്ചിട്ട് ഒരു 10,000 രൂപ അവനക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ എന്താക്കി അവൻ്റെ രോഗം മാറ്റാൻ എനിക്ക് 100,000 രൂപ ചെലവാക്കിയിട്ടുണ്ട്. അവൻ്റെ രോഗം മാറ്റാൻ മാറ്റി വിട്ട് കയറ്റി വിട്ട് അവനെന്താക്കി 2,00,000 രൂപ ശമ്പളം വാങ്ങുന്നുണ്ട്. എനിക്കൊരു 100 രൂപ തരുന്നില്ല. ഞാൻ 60 വയസ്സായി, ഇനി എനിക്ക് പൈസന്റെ എന്നെ എന്നെ നോക്കേണ്ട കടമ അവനാണ്, മൂത്ത മോനാണ്. അപ്പൊ ആ മൂത്ത മോൻ നോക്കുമ്പോൾ എനിക്ക് ചെലവിന് അയച്ചതുമാണ്, അത് അവന്റെ കടമപ്പെട്ടാണ്. അതില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കോടതിയെ സമീപിക്കും, ഞാൻ അവന്റെ വലിയ കേസാക്കും, ഞാൻ അതിന് എന്റെ ചെലവിന് പൈസ ആവും. കാരണം എനിക്ക് ഒരു ശമ്പളം, എനിക്ക് ഒരു ഉപ്പ് അയച്ചിരുന്നില്ല. ഗുലാം പറയുന്നു ഇപ്പൊ ഗുലാമിന് 2,00,000 രൂപ സാലറി ഇല്ലാന്നാണ് ഗുലാം പറയുന്നത്. മോൻ 2,00,000 രൂപ സാലറി ഉണ്ടെന്നുള്ളത് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ എന്താക്കുന്നത് ഈ ശമ്പളമൊക്കെ വെച്ചിട്ടും ബാപ്പാക്ക് ഒരു പെരുന്നാൾ മൂലം വിളിക്കുക, അല്ലെ ഒരു ഡ്രസ്സ് എടുത്തുക, അല്ലെ ബാപ്പാനൊന്ന് സ്നേഹത്തോട് വിളിക്കുക, ഇല്ല ഈ രോഗം മാറ്റി വിട്ടത് കംപ്ലീറ്റ്. ഈ ഇതിൽ എവിടെ വേണമെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് നോക്കിയാൽ അവൻ അവിടെ കാട്ടിക്കൂട്ടിയൊക്കെ. ഇത് ഉപ്പാന്റെ കയ്യിലുള്ള എല്ലാ രേഖകളാണ് കേട്ടോ, സോറി, ഇതാണ്. അപ്പോ ആർക്ക് വേണമെങ്കിലും ഉപ്പാനെ ഇത് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഉപ്പാന്റെ നമ്പറോ കാര്യങ്ങളോ ഒക്കെ ഇവിടെ ഞാന് കൊടുക്കാട്ടോ. ഗ്യാസ് കണക്ഷൻ പോലും ഞാനിതാണ്, ഇത് പോലും ഞാൻ എടുത്തു കൊടുത്താണ്. ഇനി ഇതെല്ലാം കട്ടുകൊണ്ടേ ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ നിന്ന് കട്ടുകൊണ്ടിട്ടുണ്ട്, എന്റെ എല്ലാ കാര്യങ്ങളും. പിന്നെ ഞാൻ എന്ന് പറഞ്ഞത് ഞാൻ 60 വയസ്സായിട്ട് എന്നെ നോക്കേണ്ട കടം മോനിക്കാണ്. ഇനി ഇത്രയും കാലമായിട്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും ഓരോന്നും എനിക്ക് തന്നിട്ടില്ല. പിന്നെ ഞാൻ ഉമ്മാനെ ചവിട്ടി പുറത്താക്കുന്നതാണ്. ഞാൻ എനിക്ക് ഉമ്മാനെ ചവിട്ടി പുറത്താക്കേണ്ട ആവശ്യമില്ല, എനിക്ക് അവളെ ജീവനായിരുന്നു. എനിക്ക് ആദ്യമായി കല്യാണം കഴിച്ചിട്ട് വന്ന പെണ്ണാണ് എന്ന പരിഗണന ഞാൻ കൊണ്ടുനടന്നത്. ഇപ്പൊ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം വയനാട് ജില്ലയിൽ പിന്നെ ഏറ്റവും കൂടുതൽ വണ്ടിയിൽ കയറ്റി അങ്ങനെ ഓട്ടി ഭക്ഷണം നല്ല രീതിയിൽ പോറ്റിയ പെണ്ണാണ്. പക്ഷെ അവർ കാടൻ സ്വഭാവങ്ങളാണ് കാണിക്കുന്നത്. 24 മണിക്കൂറും അലിയന്മാരെ കൊണ്ടുവന്ന് തെളിയിക്കുക, അവളെ അവിടെ പിടിച്ചേക്കുക, ഞാൻ കാലം വിളിക്കുന്നു, എന്താക്കുന്നു അവസാനം കോടതി വരാൻ തെറ്റ് എന്നെ തല്ല എന്നെ റിമാൻഡ് കടത്തുക. ഞാനൊരു 5 റിമാൻഡ് കടന്നു. എന്നിട്ട് അതായത് എല്ലാ കാര്യങ്ങളും
എന്തോ ഡ്രൈവിംഗ് പഠിപ്പിച്ച രണ്ട് കാറും കാര്യങ്ങളും അതായത് പോയിരുന്നു. ബാക്കിയെല്ലാം ഇപ്പോഴത്തെ സ്ഥലം ഈ വീട് ഞാൻ അറ്റാച്ച്മെന്റ് ചെയ്താണ്. അതിന് അതിന്റെ ഞാനിവിടെ എന്താക്കി, ഞാൻ പണം ഒഴിവായി ശേഷം ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞത് പിന്നെ അവിടെ കല്യാണം കഴിക്കുന്ന അവരുടെ സമ്മതം പ്രകാരമാണ്. അതിപ്പോ അവിടെ പോലീസിൽ കൊടുത്ത പ്രവാസികളും കൊല്ലാസിയിൽ കൊടുത്ത പരാതികളും ഒക്കെ ഉണ്ടാക്കുന്ന ഇതിൽ എല്ലാ രേഖകളും ഉണ്ട്. ഈ നമ്പറിൽ നോക്കി അവിടെ പോയി എനിക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ അവിടെ സമ്മതം പ്രകാരം കിട്ടിയത്. പിന്നെ പത്രത്തിന്റെ പത്രം എന്നിട്ട് നോട്ടീസ് അയച്ചിട്ടും പത്ര റിപ്പോർട്ട് ഇല്ല. ഇത് പത്ര റിപ്പോർട്ട് എന്നിട്ട് കാണുന്നത് പരസ്യപ്പെടുത്തിയാണ്. കാരണം അവൾ വന്നിട്ടില്ല, ഞാൻ വിവാഹം കഴിക്കും. അവൾ വരാൻ വേണ്ടിയിട്ട് വിളിച്ചു, അവരെ സമ്മത പ്രകാരം കല്യാണം കഴിച്ച്. അത് അവളെ സമ്മതിച്ചായിട്ട് വനിതയിൽ കൊടുത്തിട്ടുണ്ട്. വനിതാസിലും കൽപ്പറ്റ പോലീസിലും അവൾ കൊടുത്തിട്ടുണ്ട്. ഒരുമിച്ച് ജീവിച്ചു. ആദ്യത്തെ ഭാര്യന്റെ ആദ്യത്തെ ഭാര്യ എന്ന് പറഞ്ഞത് എന്റെ ആദ്യത്തെ റമ്ല എന്ന് പറഞ്ഞ ഭാര്യക്ക് 3 ദിവസം, ആഴ്ചയിൽ 3 ദിവസം. പിന്നെ ഈ രണ്ടാം കല്യാണം കഴിച്ച ഭാര്യക്ക് ആഴ്ചയിൽ 4 ദിവസം, ചെറിയ കുട്ടിയാണ് 4 ദിവസം. ഒരുമിച്ച് ഒരു വീട്ടിൽ ജീവിച്ചാണ്. ഇതിൽ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ ഗുലാമിനെ നിങ്ങൾ എന്തിനാണ് സംരക്ഷിക്കുന്നത്? അതായത് മക്കളല്ലേ, എല്ലാ ഉപ്പമാർക്കും ഉമ്മമാർക്കും മക്കൾ എന്ത് തെറ്റും കുറ്റം ചെയ്താലും അങ്ങനെയാണ്, നമ്മൾ അങ്ങനെയാണ് ചെയ്യുള്ളൂ, അവരെ ഇതാക്കാറില്ല. അപ്പൊ ഉപ്പ എത്രല്ലേ ചെയ്തോളൂ. പിന്നെ ഇതിൽ പറയണ്ട പൈസക്ക് വേണ്ടിയിട്ടാണ് ഗുലാം, നിങ്ങൾക്ക് ഗുലാമിനെ വേണ്ട, ഗുലാമിന്റെ പൈസ വേണം. ഒരിക്കലും ഉപ്പ ഗുലാമിന്റെ പൈസ ഒന്നും വേണമെന്ന് പറഞ്ഞിട്ട് ആക്കിയിട്ടില്ല. നന്നായി എന്നോട് എപ്പോഴും പറയുന്നത് നിങ്ങൾ നന്നായി ജീവിക്കണം മോളെ. പിന്നെ ഗുലാമിന്റെ പെങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ പെങ്ങളെ പുറത്താക്കിയത് അങ്ങനെ ഒരു പ്രശ്നം മാത്രല്ല, അവള് പിന്നെ ഞാൻ മൊഴി ചെല്ലിയതിന് ശേഷമാണ് ഈ കുട്ടികളെ ദ്രോഹിക്കൽ തുടങ്ങിയത്. അവള് കത്തി കൊണ്ട് അവളെ കൈ പൊള്ളിച്ചു, ചട്ടം കൊണ്ടാണ് പൊളിച്ചത്, ചട്ടം പഴിപ്പിച്ച് പൊളിച്ചു. അത് ഞാൻ ബന്ധുവിവാഹത്തിന് ശേഷം ചെയ്താണ്. ഞാൻ ഒരു ദിവസം വിളിച്ചു എന്റെ മോളെ വിളിച്ചപ്പോ മോൾ കരഞ്ഞു പറഞ്ഞു, എന്റെ ഉപ്പ എന്നെ വരെ ചട്ടം കൊണ്ട് പൊളിച്ചു, എന്നെ അവിടുന്ന് തല കുടിച്ച് തല കൂട്ടി പിടിച്ച് ചുമ്മാ കുത്തി എന്നെ ഇതാക്കിയിട്ടുണ്ട്. എനിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഉപ്പ. നിങ്ങൾ എന്താ വെച്ചാൽ ഞാൻ അപ്പം തന്നെ വണ്ടി എടുത്തു പോന്നു, പോലീസിലും കമ്മിറ്റിയിലും നാട്ടുകാരെടുത്തു, അവസാനം പിന്നെ മാന്തി പറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്താക്കി, അങ്ങനെ കോടതി എന്ത് ചെയ്ത് അങ്ങനെ എന്താക്കുന്നു, ഈ അങ്ങനെയും ചോദിച്ച പെണ്ണാണ് അവള്. അത് കഴിഞ്ഞിട്ടാണ് സഫ തന്നെ എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത രംഗങ്ങളാണ് അവൾ ചെയ്തത്. റംലാർന്ന ശ്രീ എന്നെ ജയിലിലേക്ക് അയച്ചു, എന്റെ സമ്പത്ത് കമ്പനി തട്ടിയെടുത്തു, എന്റെ ഗൾഫ് ജീവിതത്തിൽ ഉണ്ടാക്കിയ എല്ലാം എന്റെ മാനം മര്യാദയൊക്കെ നശിപ്പിച്ചോളൂ. എന്നിട്ട് എന്റെ മക്കളെ ദ്രോഹിച്ചു. എന്റെ മകള് മൂത്ത മകള് വിലാംഗിയാണ്, ഒരു കാലിന് പോളിയോ തന്ന കുട്ടിയാണ്. ഈ കുട്ടിനെ അവൾ ദ്രോഹിച്ചതിന് ഒരു അത്രയും കൂടുതൽ കാലം ദ്രോഹിച്ചിട്ട് അവൾ പുറത്ത് മുന്നോട് പറഞ്ഞില്ല. അതൊരു ദിവസം ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ വന്ന് പോലീസിൽ പറഞ്ഞു, കമ്മിറ്റിയിലും കോടതിയിലൊക്കെ പോയി കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഇത്രയും ദ്രോഹിച്ച പെണ്ണാണ്. അത് കഴിഞ്ഞാൽ പിന്നെയാണ് ഈ ചെറിയ പൈതലിനെ കൊണ്ട് വീട്ടിൽ കയറ്റാതിരിക്കുകയും ഇവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഞാനത് ഇതും അവർ നന്നാൻ പഠിച്ചത്. എന്റെ മകനും അവൾ ഒരുമിച്ച് ജീവിക്കാന്ന് ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും അവർക്ക് ഇണങ്ങിയ ഭാര്യയാണ് അവർ കിട്ടിയത്. പിന്നെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അവർ പൊരുത്തപ്പെട്ട് ജീവിക്കുക. ഞാനും കുറെ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് സഹിച്ചിട്ടുണ്ട്. എന്റെ അനുഭവം അവർക്ക് വരാതിരിക്കട്ടെ, കാരണം അവർക്ക് വരാതിരിക്കണം. ഇതില് പറയുന്നുണ്ട് ഇനി ഗുലാമിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇനി ഒരിക്കലും നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ ആവാൻ. ഗുലാം അല്ലല്ലോ, ഞാൻ എപ്പോഴും പറയുന്നത് ഗുലാമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഗുലാമിന്റെ ഉമ്മ. ഞാൻ ഒരു വീഡിയോയിലും എന്റെ ഭർത്താവിനെ പറ്റി ഇത് പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇത്രയും ഗുലാം വന്ന് പറഞ്ഞു, ഞാൻ ഒന്നും ഗുലാമിനെ പറ്റി കുറ്റം പറഞ്ഞില്ല. കാരണം എന്താ അറിയോ, ഗുലാം ഇങ്ങനത്തെ ആളല്ല, ഗുലാമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഗുലാമിന്റെ ഉമ്മ റംല എന്ന് പറഞ്ഞ ആ ഒരു ഉമ്മ. ചെയ്യട ഗുലാമ, ഇനി ഞാൻ പറയട, ഗുലാമിനെ കൊണ്ട് ഇത് ഇന്ന് ഈ ഒരു പ്രശ്നം വരെ ഇങ്ങനൊന്നും നടക്കേണ്ടതല്ല. പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞായിരുന്നു ഗുലാമ മൊഴി ചൊല്ലി, ഗുലാമ പറഞ്ഞത് മതപരമായി മൊഴി ചൊല്ലി, പിന്നെ ഞാൻ എന്ത് ഭാര്യ ഭർത്താവാന്ന്. ഈ മൊഴി ചൊല്ലി എന്ന് പറയുമ്പോ പള്ളി കമ്മിറ്റിയിൽ 3 പ്രാവശ്യമെങ്കിലും മധ്യസ്ഥത വെക്കണം, അല്ലാണ്ട് ഒരിക്കലും ഒരു തലാക്ക് ചൊല്ലി അയക്കാൻ പാടില്ല. 3 തവണ പോലും ഇവർ വെച്ചിട്ടില്ല. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് ഗൾഫിൽ നിന്ന് വാട്സപ്പിൽ ഒരു ലെറ്റർ വരുന്നത് 1-ആം തലാക്ക് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് 2 തലാക്ക് ചൊല്ലിയെന്ന്. എനിക്ക് 1 കിട്ടിയിട്ടുള്ളൂ, 2-ാമത്തത് പള്ളിയിൽ കരച്ചേക്കുന്നു, എനിക്കത് കിട്ടിയിട്ടില്ല. അപ്പൊ ഇതൊന്നും ചെയ്തത് എന്റെ വാപ്പിച്ചിക്കും എന്റെ ഉമ്മച്ചിക്കും ഒന്നും അറിയില്ല. അതായത് ഇവരൊന്നും പറഞ്ഞിട്ടില്ല, പെട്ടെന്ന് ഒരു ദിവസം ഇവര് ഇങ്ങനെ അയച്ചതാണ്. നമ്മളോട് സംസാരിക്കേ, സത്യത്തിൽ നിങ്ങൾ എല്ലാരും പറയുന്നത് സംസാരിച്ചാൽ തീരാവുന്ന വിഷയം തന്നെ ഉള്ളൂ ഇത്. പക്ഷെ ഇവരാരും തയ്യാറാവുന്നില്ല. ഈ 1-ാം തലാക്ക് അയച്ചിട്ട് എന്റെ ഉമ്മയും വാപ്പ ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ മാമയായാലും ഇവരായാലും വീട് കൂട്ടി പോവുക. ഇവർക്ക് ഇതാണ് പണി, മുന്നോട്ട് വരില്ല. സംസാരിക്കണ്ടേ, നമുക്ക് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നം തന്നെ ഉള്ളൂ. പക്ഷെ സംസാരിക്കാൻ റെഡി ആവുന്നില്ല, വീട് കൂട്ടി പോവാണ്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ വീട് കൂട്ടി പോവാ. ഇതാണ് ഇവര് കുടുംബപരമായിട്ട് ഇവർക്ക് ഇതേ അറിയുള്ളൂ. ഒളിച്ചോടി കളിക്കാനേ ഇവർക്ക് അറിയുന്നുള്ളൂ. നേരിട്ട് തെറ്റ് ചെയ്യാത്ത ആൾക്കാർ എന്തിനാണ് ഒളിച്ച് ഇങ്ങനെ കളിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. നമ്മൾ ആരും തെറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ച് തീർക്കണം, അത് അത്രയും ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഇവരാരും മുന്നോട്ട് വന്നില്ല, അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഇത്ര രൂക്ഷമായത്. അല്ലെങ്കിൽ ഒരിക്കലും പ്രശ്നങ്ങൾ ഇങ്ങനെ ആവില്ലായിരുന്നു. അപ്പൊ അത് ഞാൻ കമന്റ് ചോദിച്ചുകൊണ്ട് പറഞ്ഞതാട്ടാ.
നിങ്ങൾക്ക് ഈ ഇത് വീട്ടിൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതന്നെ ഞങ്ങള് പറയുന്നത്. പക്ഷെ ഇവര് റെഡി വരണ്ടേ? ഈ ഞാൻ മാത്രം വന്നാ മതിയോ? എന്റെ ഭർത്താവ് വരണ്ടേ? എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ വരണ്ടേ? ഞാൻ പറഞ്ഞില്ലേ ഒരു മധ്യസ്ഥ പോലും ഇവർ വെച്ചിട്ടില്ല. എന്നിട്ടാണ് തലാഖ് അയക്കുന്നതിൽ മൂന്ന് മധ്യസ്ഥതെങ്കിലും വെക്കണ്ടേ? അത് പോലും വെച്ചിട്ടില്ല എന്നാ ഞാൻ പറയുന്നേ. പെട്ടെന്ന് ഒരു ദിവസമാണ് ഗുലാം ഇങ്ങനെ അയക്കുന്നത്. എന്റെ വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും ആർക്കും ഒന്നും അറിയില്ല. പിന്നെ ഗുലാം വീഡിയോയില് ലാസ്റ്റ് എന്റെ കൂടെ നിന്ന നാട്ടുകാരെയും പിന്നെ അതിലുള്ള ചില ആൾക്കാരെയൊക്കെ ഗുലാം അപമാനിച്ചിട്ടുണ്ട് ആ വീഡിയോയില്. അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ഒരിക്കലും, അതായത് അവര് ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് സഹായിച്ചിട്ടേ ഉള്ളൂ എന്നെ. അവരൊരിക്കലും ഗുലാം അവനെ അപമാനിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ ഞാൻ ഒറ്റ കാര്യം എല്ലാവരോടും ചോദിക്കുന്നുള്ളൂ, ഈ നല്ലവരായ നാട്ടുകാരെല്ലാരും എന്റെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അവര് ന്യായം എന്റെ ഭാഗത്തായതുകൊണ്ട് മാത്രം, ഇത് ഗുലാമിന്റെ നാടാണ്, ഞാൻ പറയുന്നത് ഗുലാമിന്റെ നാടാണ്, അവരെല്ലാരും ഈ എന്റെ കൂടെ എന്റെ മോളുടെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരിക്കലും അവരെന്റെ കൂടെ ണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് ഗുലാമിന്റെ ഉമ്മാന്റെ കൂടെ നിന്നാ പോരെ. പിന്നെ പലരും പറഞ്ഞു ജംഷിനെ ഞാൻ കാരണമാണ് ജംഷി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, അതായത് പെങ്ങളെ കേസാട്ട്. അതാണ് ഉപ്പ പറഞ്ഞത്. ഈ മകളെ സത്യത്തില് ഇവര് ചെയ്തു കൂട്ടിയത് ഇവിടുത്തെ കമ്മിറ്റിക്കാരും ഈ പോലീസും ഇവിടുത്തെ അതുപോലെ തന്നെ എല്ലാ ജനങ്ങളും അറിഞ്ഞാണ്. അവൾ ഇത് പ്രതികരിക്കാൻ വരാത്തത് കാരണം അവരെന്താക്കും, ഭീഷണിപ്പെടുത്തിയിട്ട് അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. കാരണം ഒരിക്കലും എന്താക്കുന്ന ഇതിൽ പോകരുത്. കാരണം എന്റെ മകൻ ഇപ്പോഴും ഈ രണ്ടു ദിവസം കൊണ്ട് ചെയ്തതാണെന്ന് വെച്ചാൽ അവൻ ചെയ്തത് അവളുടെ ഈ ഒരു കാര്യം, അതായത് അവളിപ്പോ ജീവിക്കുന്നത് കേക്കൊക്കെ വിറ്റിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ അത് തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ട് എന്നിട്ട് ആളെ വിട്ടിട്ട് എന്താക്കി, അവൻ പരാതി കൊടുത്തിട്ട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ട് ആളിവിടെ വന്നു. ഞാൻ ലൈസൻസും കാര്യങ്ങളൊക്കെ നോക്കി പരിശോധിച്ച് ബുദ്ധിമുട്ടിച്ചു. എന്തുകൊണ്ട്? അവന്റെ പെങ്ങളെ ഇപ്പൊ ബുദ്ധിമുട്ടിച്ചു അവൻ. അപ്പം ഇത് ഇവൻ അറിവും തിരിച്ചറിവും ഇല്ലാന്ന് മനസ്സിലാക്കാം. അവന് ഞാൻ ഈ രോഗത്തിലുള്ള മരുന്നൊക്കെ അയക്കുന്നുണ്ട്, കൃത്യമായിട്ട് ഒന്ന് കുടിക്കുന്നുണ്ടെങ്കിൽ ഒരു ജോറുണ്ടാവും. പിന്നെ ഞാൻ അവന്റെ ഉമ്മാക്കി ബന്ധം ഒഴിവാക്കിയതിനു ശേഷം ഞാൻ ഇത്രയും പൈസ കൊടുത്തിട്ടാണ് ഞാൻ ഈ 38 സെന്റ് സ്ഥലം സത്യത്തിന് ചെയ്തത്. ഈ 38 സെന്റ് സ്ഥലത്തിന്റെ ആധാരമാണ് ഇത് പൈസ കൊടുത്താണ് 7 ലക്ഷം രൂപ. ഇത് എന്റെ ഭർത്താവ് ഇതിനു ശേഷം, അതായത് ഈ ബന്ധം ഒഴിവായതിന് ശേഷം ഞാൻ കൊടുത്താണ് ഈ പൈസ. അത് തിരിച്ചു തരാത്തോണ്ടാണ് അറ്റാച്ച്മെന്റ് ചെയ്തത്. പിന്നെ എല്ലോ കടലാസും എന്റെ കയ്യിലുണ്ട്. ഞാൻ എവിടെ ഹാജരാക്കണമെന്ന് വരാം, ഏത് നിയമത്തിലും ഏത് കോടതിയിലും വരാം. ഞാൻ അറ്റാച്ച്മെന്റ് ചെയ്ത് എന്റെ കുട്ടിനെ തോൽക്കുകയും ഇപ്പോഴും എന്നെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ അവർ ജീവിക്കണം. സഫാനെ കുട്ടികൾ നല്ലവരെ ജീവിക്കണം. അവരെ നന്മക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം അവൻ അറിവില്ല. കാരണം അറിവുണ്ടെങ്കിൽ ഈ നമ്മളെ കാട്ടുന്നത് അവർക്ക് ഉമ്മനെ ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത്. ഉമ്മനെ വേണം, അവന്റെ ഭാര്യ വേണം, അവന്റെ വാപ്പ വേണം, അവന്റെ ചെറിയ കുട്ടി വേണം, ഒരു കുടുംബം വേണം. അതിലാണ് അവരെന്താക്കിയത്, വീട് വെച്ച് താമസിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്ത് കൊടുത്തത്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ഞാൻ ചെയ്ത് കൊടുത്തത്. പക്ഷെ അതായത് ഞാൻ കൊടുത്ത 38 സെന്റ് സ്ഥലത്ത് അവർ കൊടുത്തത് വിറ്റ് വിറ്റിട്ടാണ് അവൻ ഈ പൈസ കൊടുത്തിട്ടാണ് എടുത്ത്. ഞാൻ ഗൾഫിൽ നിന്ന് അയച്ചിട്ട് കൊടുത്ത പൈസ കംപ്ലീറ്റ് ഗഫൂറിന്റെ കയ്യിലും ഇവരെ കയ്യിലുണ്ട്. അതും ഇവരെ കയ്യിലുണ്ട്. അത് റംല എഴുതി ഒപ്പിട്ട് തയ്യാറാക്കി കടലാസ് കൊടുത്ത് അത് കോടതിയിൽ കാണിക്കണം, അല്ലെ ജനങ്ങളെ കാണിക്കണം. ഏത് സദസ്സിലേക്ക് വിളിച്ചാലും ഏത് സ്ഥലത്തേക്ക്, ഇനി ദുബൈയിലേക്ക് ടിക്കറ്റ് എടുത്ത് അവിടെ ചെന്ന് കാണിക്കണമെങ്കിൽ അവിടെ ചെന്ന് കാണിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇത് സത്യം, ഇത് അറിയാതെ അവനെ എന്തോ എന്താ പറയാ, അവന് ബോധമില്ലാത്ത രീതിയിൽ അവരാക്കി വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ 1.5 വയസ്സുള്ള കുട്ടിനെ ഒന്ന് എടുക്കാനോ അവനെ ഒന്ന് സ്നേഹിക്കാനോ. ഇത് ഈ വയസ്സുള്ള കുട്ടി എന്റെ രക്തത്തിൽ പറഞ്ഞ എന്റെ മോന്റെ കുട്ടിയാണ്. ഞാൻ ഒരു കാരണവശാലും ഞാൻ എന്റെ കുട്ടിക്ക് ആവശ്യമുള്ള സ്വത്വം മുഴുവൻ എന്റെ കയ്യിൽ എനിക്ക് വിൽക്കാൻ സ്വത്തുക്കളുണ്ട്. ഞാൻ ആ കുട്ടിക്ക് ഞാൻ കൊടുക്കും. എന്റെ മോനെ കൊടുക്കാനുള്ള സ്വത്ത് അവന് കൊടുക്കും. പക്ഷെ ഇവനെ ഇത്രയൊക്കെ ചികിത്സിച്ച് രോഗം മാറിയിട്ടും ഇവന് ഇത് എന്താക്കുന്ന ഇത്രയും വൃത്തികെട്ട സ്വഭാവങ്ങൾ കാണിക്കുന്നത് വാപ്പ ചെയ്തു വെച്ചാണ്. വാപ്പ ദ്രോഹിക്കാറ്, വാപ്പ ദ്രോഹിക്കാറില്ല, അവർ എണകളായി ജീവിക്കട്ടെ. അവർക്ക് ചെറിയ കുട്ടിയുണ്ട്, ഒരു ഭാര്യയുണ്ട്, അവന്റെ ഭാര്യ വീടുണ്ട്, സന്തോഷമായിട്ട് മുപ്പൊരു നല്ല മനുഷ്യനാണ് മുപ്പോളോ വാപ്പയും. അവരായിട്ട് സംസാരിച്ചു, നല്ല രീതിയിൽ അവർ ജീവിക്കാൻ തയ്യാറാണ്. തിരുത്താൻ അവൻ തയ്യാറാണ്, അവൻ വരണം. തിരിച്ച് തയ്യാറായിട്ട് ഇവിടെ വന്ന് ഒരുമിച്ച് ജീവിക്കണം. അവർക്ക് സ്വത്വം മുതലോ എന്ത് കുറവുണ്ടെങ്കിലും പാപ്പ അത് അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് പണം ചെയ്തു, എന്റെ മോനക്ക് എന്ത് പണം ചെയ്തു. എനിക്ക് ആകെ 2 ആൺകുട്ടികളാണ്, ഒരു പെൺകുട്ടിയാണ്. ഒന്നിനെ കെട്ടിച്ചു, അതാണ് മോള് ഹരസൂലാത്ത്. അത് ഞാൻ കല്യാണം കഴിച്ചു വിട്ട് ഞാനാണ്. അത് എന്റെ കയ്യിൽ റെക്കോർഡുണ്ട്. ഞാൻ കൊടുത്തു നിക്കാഹ് ചെയ്യാൻ ഞാൻ വന്നിട്ടാണ്, ഗൾഫിൽ നിന്ന് വന്നിട്ട് നിക്കാഹ് ചെയ്ത് കൊടുത്താണ്. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അവിടെ ഉണ്ടാവും. ഞാൻ ഗൾഫിൽ ഇപ്പോഴും ഞാൻ ഇത്രയും കാലം അവിടെ തന്നെ ആയിരുന്നു. ഖത്തറിലും സൗദിയിലും പിന്നെ എല്ലാ രാഷ്ട്രത്തിലും ഞാൻ ജീവിച്ചിട്ടുണ്ട്, എല്ലാ സ്റ്റേറ്റിലും ജീവിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് എല്ലാം പഠിച്ചവരാണ്. പക്ഷെ ഞാൻ ഇത് എന്റെ മക്കളകത്താൻ ഞാൻ സമ്മതിക്കൂല, അത് ഒരു കാലത്ത് സമ്മതിക്കൂല. അങ്ങനെ ചെയ്താൽ മെന്റൽ ഹോസ്പിറ്റലിന്റെ ഷെല്ലിന്റെ ഉള്ളിലേക്ക് അവനെ ആക്കും. ഒരു മടിയില്ല, അവരൊന്നിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ അവന് ഈ മാനസിക രോഗത്തിന് ചികിത്സ പോരെങ്കിൽ അത് രണ്ടാമത് കൊണ്ടുപോയി കാണിച്ചിട്ട് ചെയ്യണം. ഓന് ബാപ്പാനെയോ ഈ ചെറിയ 1.5 വയസ്സുള്ള കുട്ടിനെയോ ഓനെ അറിവില്ല. ഈ അറിവില്ലാതെയാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം റംലയാണ്.
അത് നമ്പിയാണ്. ഞാൻ ഇപ്പോഴും എന്താക്കും ഇത് ഇത് ഇപ്പോഴും ഈ രോഗത്തിനൊന്നും ചികിത്സിക്കാൻ ഞാൻ കാണിക്കുന്ന ഡോക്ടർ കാര്യങ്ങളും മരുന്നും കാര്യങ്ങളുണ്ട്. രണ്ട് ഇപ്പോഴും ഇപ്പോഴും മരുന്ന് കൊടുത്താൽ 28 രൂപ ഈ ഈ രേഖ മൂലം എന്താക്കുന്ന മരുന്നും കാര്യങ്ങളും ഞാൻ കൊടുത്തേക്കുന്നതാണ്. ഇത് അവനെന്താക്കുന്നത് കുടിച്ചിട്ട് മാറ്റം വരുന്നില്ല. തള എന്താ പറഞ്ഞത് അത് കേൾക്കുക. എന്താ പറഞ്ഞ് ഈ അക്രമം ചെയ്യുന്നതിന് ഈ ഒരു ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താക്കുന്നത് അവർക്ക് നീതി കിട്ടണം. നല്ല രീതിയിൽ അവൻ ജീവിക്കണം. ഇവിടെ വന്നിട്ട് അവർക്ക് എല്ലാവരും വേണം. കുടുംബങ്ങൾ വേണം, നാട്ടുകാർ വേണം, എല്ലാവരും വേണം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, ഗുലാമു വീഡിയോയില് പറയുന്നുണ്ടായി 5 സെന്റ് സ്ഥലമാണെന്ന്. എനിക്ക് എന്റെ വാപ്പിച്ച് തന്നത് 5 സെന്റ് സ്ഥലമാണ്. പക്ഷെ ഗുലാമിന് അറിയില്ല എന്റെ കയ്യില് എന്റെ ആധാരത്തിന്റെ കോപ്പി ഉണ്ടെന്ന്. ഗുലാമ നുണ പറയുമ്പോൾ നമ്മ പെട്ടെന്ന് ശ്രദ്ധിക്കൂലല്ലോ. ഇതെന്റെ ഒറിജിനൽ ആധാരം ഗുലാമിന്റെ ഉമ്മ കൈവശം വെച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷെ അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗുലാമ നുണ പറയാൻ പാടില്ലല്ലോ. ഇത് എന്റെ അതാ ദ സഫാന സൈനുദ്ദീൻ എന്റെ 10 സെന്റ് സ്ഥലത്തിന്റെ ആധാരമാണ് കേട്ടോ. ഇതാ എന്റെ പേരുണ്ട് അതിൽ. ഇതാ കൃത്യമായിട്ട് എവിടെയാ ദാ നിങ്ങൾക്ക് കാണാൻ പറ്റും. 10 സെന്റ് 10 സെന്റ് ഇതിൽ കൃത്യമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. 10 സെന്റ് എന്ന് ഗുലാം ഒരു വീഡിയോയിൽ പറഞ്ഞ വേറെ 5 സെന്റ് എന്നാ. എന്തിനാണ് ഈ നുണ പറയണേന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞൂടെ. അതെന്താണെന്നറിയോ, ഗുലാമിന്റെ ഉമ്മ പറയുന്നത് ഗുലാമിന്റെ ഉമ്മ പറയണ 2 സെന്റ് സ്ഥലമാണ് മോനെ പറഞ്ഞോന്ന് പറഞ്ഞാ ഗുലാം അത് പറയും. ഗുലാമ ചിന്തിക്കുന്നില്ല, ഇത് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം എന്ന് ഗുലാമ ചിന്തിക്കുന്നില്ല. അപ്പൊ ഈ നുണ പറയണ്ട, നുണ പറയേണ്ട ആവശ്യമില്ല. എന്റെ എന്റെ വാപ്പിച്ച് എനിക്ക് തന്നത് 10 സെന്റ് സ്ഥലമാണ്, അതിന്റെ കോപ്പിയാണ് ഇപ്പൊ എന്റെ കൈവശം ഉള്ളത്. പിന്നെ യൂട്യൂബ് ചാനലിലെ ഫക്രുദ്ദീൻ പന്താവറിനോട് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് ഇതിലാണ് നിങ്ങൾ മുൻഭർത്താവ് മുൻഭർത്താവ് എന്ന് പറയുന്നത്? ഗുലാമ ലീഗലി ഞാനും ഗുലാമും ഭാര്യ ഭർത്താവാണ്. ഒരിക്കലും മുൻഭർത്താവ് എന്ന് പറയാനുള്ള ഒരു റൈറ്റ് അയാൾക്കില്ല. ഒരിക്കലും അവനെ പറയാൻ പാടില്ലാത്തതാണ്. ലീഗലി ഞങ്ങൾ ഡിവോഴ്സ്ഡ് അല്ല. ഇനി ഒരിക്കലും ആ മുൻഭർത്താവ് മുൻഭർത്താവ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അത് വലിയ തെറ്റ് തന്നെയാണ് അയാൾ അങ്ങനെ പറയുന്നില്ല. അതിൽ ഞാൻ ഒരിക്കലും യോജിക്കുന്നുമില്ല. തലാക്ക് ചൊല്ലി ഒരു തലാക്ക് ചൊല്ലി എന്നും പറഞ്ഞുള്ള ലെറ്ററിൽ ഞാൻ തിരിച്ച് മറുപടി അയച്ചിട്ടുണ്ട്. ഞാനത് സ്വീകരിക്കുന്നതല്ല എന്നും പറഞ്ഞ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തലാക്ക് ഇല്ലല്ലോ ലീഗലി, ഇപ്പൊ തലാക്കൊന്നും ഒരു കാര്യവും ഇല്ലാത്ത. പക്ഷെ ഗുലാമും ഗുലാമിന്റെ ഉമ്മയും പറയുന്നത് തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ബന്ധം വേർപെട്ടു. അവരതില് ഉറച്ചു നിൽക്കുകയാണ്. തലാക്കാണ് എല്ലാം. തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ കോടതിയിലും പോകണ്ടെന്നാണ് അവർ പറയുന്നത്. ഹൈറായിട്ട് അവസാനിക്കണം എന്നുള്ളതാണ് നമ്മൾ അന്നത്തെയും ഇന്നത്തെയും പ്രാർത്ഥന. ഒരാളുടെ ജീവിതവും എന്ത് ചെയ്യരുത്, പരസ്പരം സ്പോയിൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. എനിക്കൊരു മനസ്സിലായ ഒരു കാര്യം, ഈ ഒരു പിതാവിന്റെ ദാമ്പത്യം, അതായത് പിതാവ് എന്നൊരു മനുഷ്യൻ, ആ പിതാവിന്റെ ദാമ്പത്യം ഏതൊക്കെ രീതിയിലാണോ നഷ്ടപ്പെട്ടത്, അതേ സാഹചര്യത്തിലേക്കാണ് മകനും വരുന്നത്. കാരണം ഈ മക്കൾ ഓരോരുത്തരും പിതാവിൽ നിന്നാണ് പഠിക്കുക, മാതാവിൽ നിന്നാണ് പഠിക്കുക. എപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതം നമ്മൾ സംശുദ്ധമായാൽ നമ്മുടെ മക്കളുടെ ജീവിതവും സംശുദ്ധമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വ്യക്തികൾ നന്നാകുമ്പോഴാണ് ചുറ്റുമുള്ള ആളുകളൊക്കെ നന്നാവുക എന്നുള്ളത്. ഏതായാലും ആ കുടുംബത്തിൽ സമാധാനവും സത്യവും നീതിയൊക്കെ ഉണ്ടാവട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ വീഡിയോക്കുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു ആൻസർ എല്ലാവരും എഴുതി. കാരണം ഇന്ന് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം, തിരി വഫാത്തിന് ശേഷം ഇസ്ലാമിക രാജ്യം ഭരിച്ച ഭരണാധികാരികളാണ് നാല് ഖലീഫമാരുടെ കാലം. ആ നാല് ഖലീഫമാരുടെ കാലം കഴിഞ്ഞിട്ട് ഒരു ഖലീഫയെയാണ് 5ാം ഖലീഫ എന്ന് പറയുന്നത്. ഈ 5ാം ഖലീഫ എന്ന് വിളിക്കുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് ഈ നേരത്തെ പറഞ്ഞ 4 ഖലീഫമാരിൽ ഒരാളുടെ കുടുംബത്തിലാണ് ജനിക്കുന്നത്. അത് ഏത് ഖലീഫയുടെ കുടുംബത്തിലാണ് ജനിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.